നമസ്കാരം. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ വിജയത്തിനായി രാജ്യം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഓരോ നിമിഷവും ഇന്ത്യയുടെ ആ ഒരു വിജയ മുഹൂർത്തം കാത്തിരിക്കുന്നു. ലോക രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള ശാസ്ത്രജ്ഞന്മാരും ഇന്ത്യയുടെ ഈ ഒരു നേട്ടത്തെ, ഇന്ത്യ കൈക്കലാക്കാൻ പോകുന്ന ഈ ഒരു നേട്ടത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇവിടെ വളരെ രസകരമായൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ ചന്ദ്രയാൻ ദൗത്യത്തിന് വലിയ ഒരു അഭിനന്ദനം ലഭിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ മുൻ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായ ഫവാദ് ചൗധരിയാണ് ഇന്ത്യയുടെ ഈ ദൗത്യത്തിന് അഭിനന്ദനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫവാദ് ചൗധരി പറയുന്നത് ഇതൊരു ചരിത്ര നിമിഷമാണ് എന്നാണ്. ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഇതൊരു ചരിത്ര നിമിഷമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ പാകിസ്ഥാനിലെ എല്ലാ മാധ്യമങ്ങളും നിർബന്ധമായും ലൈവായി സംപ്രേഷണം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ശത്രു രാജ്യങ്ങളാണെങ്കിൽ പോലും ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ എന്ന് നമ്മളിപ്പോൾ ഓർക്കുകയാണ്. ഏതായാലും ഫവാദ് ചൗധരി ഇത്തരത്തിലുള്ളൊരാവശ്യം മുന്നോട്ട് വെച്ചതിനെ അവിടുത്തെ പുതിയ കാവൽ സർക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് അവിടെ എല്ലാ നാട്ടുകാരും എല്ലാ പാകിസ്ഥാൻകാരും നിർബന്ധമായി ഇത് കണ്ടിരിക്കണം, ഇന്ത്യയുടെ ഈ ഒരു ചരിത്രപരമായ നേട്ടം എന്നാണ്. ഒരുപക്ഷെ ഈ ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ നടപടി വല്ലതും നേരിടേണ്ടി വരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതാണ് പാകിസ്ഥാനിലെ ഒരവസ്ഥ. കാരണം ഇന്ത്യയിലെ കാശ്മീരിലെ വിഘടനവാദിയുടെ ഭാര്യയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്നുള്ളത് തന്നെ. എന്തായാലും ഇത് നമുക്ക് തീർച്ചയായും ഇതിന് നല്ല അർത്ഥത്തിലെടുക്കാം. ഇന്ത്യക്ക് ലോകമെമ്പാടും നിന്ന് ലഭിക്കുന്ന അഭിനന്ദനങ്ങളിൽ നമ്മുടെ ശത്രുരാജ്യം എന്ന് നമ്മൾ കരുതുന്ന, എക്കാലത്തും ഇന്ത്യയുടെ നാശം ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യത്തെ മുൻ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു മികച്ച അഭിനന്ദനവും, ഇത് പാകിസ്ഥാൻ മുഴുവൻ സംപ്രേഷണം ചെയ്യണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ നമ്മുടെ ചന്ദ്രയാൻ ദൗത്യം അതിൻ്റെ വിജയത്തിലേക്ക് തന്നെ എത്തുകയാണ് എന്നുള്ളത് ഉറപ്പാണ്. ആഗോളതലത്തിൽ തന്നെ ഇന്ത്യക്ക് ഏറെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഏറെ പേര് ലഭിക്കാൻ ഈ ഒരു വിജയം നമ്മെ ഏറെ സഹായിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മാത്രവുമല്ല ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു ദൗത്യത്തിന്. ചന്ദ്രയാൻ ദൗത്യം വിജയിച്ചാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ചന്ദ്രനിൽ ഇതിനു മുമ്പ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത്. ചന്ദ്രയാൻ 2 വിക്ഷേപണം പരാജയപ്പെട്ടെങ്കിലും 4 വർഷത്തിന് ശേഷം വീണ്ടും കൂടുതൽ ശക്തമായി വിക്ഷേപണം നടത്താൻ ഒരുങ്ങുകയാണ് ISRO. ഇതുവരെ എല്ലാം വളരെ കൃത്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ISRO വൃത്തങ്ങളും പറയുന്നത്. നേരത്തെ ഒരു ചന്ദ്രയാന ദൗത്യം പരാജയപ്പെട്ടപ്പോഴുണ്ടായ ആ വികാര നിർഭരമായ രംഗമാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. അന്ന് ബാംഗ്ലൂരിലെ ISRO കേന്ദ്രത്തിൽ വിതുമ്പി നിന്ന അന്നത്തെ ISRO ചെയർമാനായിരുന്ന ശ്രീ ശിവനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലിംഗനം ചെയ്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച രംഗം, നമുക്ക് ഇനിയും ഇത് ഒരു വിജയമാക്കാം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ശിവനെ പ്രോത്സാഹിപ്പിച്ച ആ ഒരു രംഗം, ഒരുപക്ഷെ അന്ന് ലഭിച്ച ആ പ്രോത്സാഹനമൊക്കെ തന്നെ പിൽക്കാലത്ത് ഒരുപക്ഷെ ഈ ദൗത്യം കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ISRO സഹായകമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റഷ്യയുടെ ലൂണയുടെ പരാജയമാണ്. റഷ്യയ്ക്ക് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും ഏറെ ദുഃഖകരമായൊരു കാര്യമാണ്. കാരണം നേരത്തെ തന്നെ ആരംഭം മുതൽ തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഏറെ സഹായം നൽകിയിട്ടുള്ള രാജ്യം റഷ്യയാണ്. മാത്രമല്ല ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയപ്പോൾ അതിന് വേണ്ടുന്ന അതിൻ്റെ സഹായം ചെയ്തത്, അത് കൊണ്ടുപോയത് റഷ്യ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഇത്തരത്തിൽ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ പണ്ടത്തെ റഷ്യ അല്ല ഇന്നത്തെ റഷ്യ. അന്ന് USSR ആയിരുന്നു, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരുന്നു. പിന്നീട് നമുക്കറിയാം റഷ്യ തകർന്നു ഒരുപാട് രാജ്യങ്ങളായി. അതിലൊരു ചെറിയ രാജ്യം മാത്രമായി റഷ്യ ഒതുങ്ങി എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും അവരുടെ ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല, മറക്കുവാൻ ഇന്ത്യക്കാർക്കും ഒരിക്കലും കഴിയുകയില്ല. എങ്കിലും വിക്രം സാരാഭായി കണ്ട സ്വപ്നങ്ങൾ ഇന്ന് ഒരുപക്ഷെ അദ്ദേഹം സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ച രീതിയിൽ എത്തുന്നത് അതൊരു വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ആഗോളതലത്തിൽ തന്നെ എല്ലാ മേഖലകളിലും വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഈ ബഹിരാകാശ ഗവേഷണ രംഗത്തും ഇന്ത്യക്ക് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് അത്ര ചെറിയൊരു കാര്യമായി നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല. അതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്ത്യക്ക് അഭിനന്ദനം ലഭിക്കുന്നത്. റഷ്യ
പരാജയപ്പെട്ടിടത്ത് ഇന്ത്യ ജയിച്ചാൽ അത് തന്നെയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഖ്യാതി എന്ന് നമുക്ക് കണക്കാക്കാം. കാരണം നമ്മെ ഈ ഒരു തലത്തിലേക്ക് ഉയർത്താൻ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു പണിപഠിപ്പിച്ച ഗുരുസ്ഥാനീയരായ റഷ്യയ്ക്ക് അവിടെ പരാജയം സംഭവിക്കുമ്പോൾ ഇന്ത്യക്ക് ഇത് വലിയൊരു നേട്ടമായി മാറാൻ തന്നെയാണ് സാധ്യത. അതിനായി തന്നെയാണ് ഇന്ത്യയും ലോകമെമ്പാടുമുള്ള ശാസ്ത്ര കുതികളും എല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്ത്യക്ക് ആ ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയുക ചെറിയ കാര്യമല്ല. നമ്മുടെ ശത്രുരാജ്യം പോലും ഇന്ന് നമ്മെ അംഗീകരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.